സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് അർമീനിയൻ സഭയിലെ താരമായിരുന്ന നരേഖിലെ വിശുദ്ധ ഗ്രഗറിയുടെ തിരുന്നാളാണ് നാമത് നോമ്പുകാരമായതുകൊണ്ട് ആഘോഷിക്കുന്നില്ലെങ്കിലും ഈ വിശുദ്ധന്റെ ജീവിത ദൃഷ്ടാന്തത്തിലൂടെ ഇന്നത്തെ വചനവഴിയെ നടക്കുന്നത് വ്യത്യസ്തമായ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് പത്താം നൂറ്റാണ്ടിലെ ഈ കവിയും ആധ്യാത്മ ആചാര്യനും മിസ്റ്റിക്കുമായ വിശുദ്ധൻ അർമേനിയൻ ജനതയുടെ പ്രാർത്ഥനകളും സാമൂഹിക തലങ്ങളിൽ രൂപപ്പെടുത്തിയവനാണ് ഇന്നലെ നാം കാണുകയായിരുന്നു ദാനിയലിന്റെ പ്രാർത്ഥനയും സങ്കീർത്തനം എഴുപത്തിട്ടുമെല്ലാം എങ്ങനെ ഒരു ദേശത്തിന്റെ ദുരന്തങ്ങളെ നാഷണൽ ഡിസാസ്റ്റേഴ്സ് വലിയ ആത്മീയ അനുഭവങ്ങളാ വായിച്ചെടുക്കുന്നുവെന്ന് സാമൂഹിക തകർച്ചകളെ ചരിത്രത്തിന്റെ ഞെരുക്കങ്ങളെ ദൈവത്തിലേക്ക് കുറെ കൂടി ആഴത്തിൽ തിരിച്ചു വരുവാനുള്ള അവസരമാക്കി മാറ്റുന്നുവെന്ന് വിലാപങ്ങളുടെ സ്വരം പേറുന്ന എന്നാൽ പ്രത്യാശ തുളുമ്പുന്ന പാഠഭാഗങ്ങളായിരുന്നു അവ സമാനമായി വിശുദ്ധ ഗ്രഗറി നരേക്കാസിയുടെ ഏറ്റവും വിഖ്യാതമായ കൃതിയുടെ പേര് തന്നെ വിലാപങ്ങളുടെ പുസ്തകമെന്നാണ് ദ ബുക്ക് ഓഫ് ലെമെന്റേഷൻസ് അങ്ങനെ ഈ പ്രാർത്ഥനാ കാവ്യങ്ങളിലൂടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഗഹനമായി എത്തിനോക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്ന് ഗ്രഗറി നരേക്കാസിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുർക്കിയുടെ കയ്യിൽ അർമേനിയൻ ജനത അനുഭവിച്ച മതമർദ്ദനങ്ങളുടെയും കൂട്ടക്കുരുതികളുടെയും നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പാപ്പ സംസാരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ വിശുദ്ധ ഗ്രിഗറി നറേക്കാത്സിയെ പാപ്പ സഭാ പണ്ഡിതൻ വേദപാരംഗതനായി ഉയർത്തുകയും ചെയ്തു ഡോക്ടർ ഓഫ് ദ ചർച്ച് ഏറ്റവും ഒടുവിലായി ഈ പദവി നേടുന്ന വ്യക്തിയാണ് വിശുദ്ധ ഗ്രിഗറി നരേഖാസി സഭയിലെ മുപ്പത്തി ആറാമത്തെ വേദപാരംഗതൻ അങ്ങനെ പാപ്പ അർമീനിയൻ ജനതയെ ഓർമ്മിപ്പിച്ചു തങ്ങളുടെ ചരിത്രത്തിന്റെ ഭീഷണമായ മുറിവുകൾ ഉണക്കാൻ വിശുദ്ധ ഗ്രിഗറിയുടെ വെളിച്ചവും പ്രാർത്ഥനകളും അവരെ പണ്ടേ തന്നെ സഹായിച്ചു എന്ന് സാധാരണയായി ഒരാളെ വേദപാരംഗതനായി വിളിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായി കലർപ്പില്ലാത്ത വിശ്വാസം ഓർത്തഡോക്സി അഥവാ എമിനന്റ് ഡോക്ടർ എന്നൊരു തത്വം പാലിക്കേണ്ടതുണ്ട് സത്യവിശ്വാസത്തിനെതിരായി അദ്ദേഹം ഒന്നും പഠിപ്പിക്കാൻ പാടുള്ളതല്ല വിചിത്രമായ കാര്യം കാര്യമെന്താണെന്നു വിശുദ്ധ ഗ്രിഗറിൻ അരേഖാസി സാങ്കേതികമായി പറഞ്ഞാൽ ഒരു കത്തോലിക്കൻ പോലുമല്ല പിൽക്കാലത്ത് അർമേനിയൻ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള സംവാദങ്ങളിൽ ഉരുത്തിരിഞ്ഞ ധാരണകളിൽ നിന്നാണ് കത്തോലിക്കാ സഭ ഈ വിശുദ്ധനെ തങ്ങളുടേതായി ഉൾക്കൊള്ളുന്നതും അദ്ദേഹത്തെ വേദപാരകതനായി പ്രഖ്യാപിക്കുന്നതും അങ്ങനെ അദ്ദേഹം അംഗത്വം കൊണ്ട് കത്തോലിക്കനല്ലായിരുന്നുവെങ്കിലും കർമ്മം കൊണ്ടും പ്രബോധനം കൊണ്ടും ഒരു സമുന്നത കത്തോലിക്കാ പ്രബോധകനായിരുന്നുവെന്ന് സഭ സാക്ഷ്യപ്പെടുത്തുകയാണ് മാനവിക സമത്വം യൂണിവേഴ്സൽ സോളിഡാരിറ്റിയുടെ ഒരു വലിയ എന്ന നിലയിലാണ് വിശുദ്ധ ഗ്രിഗറി അനന്യനാകുന്നതെന്ന് പാപ്പ നിരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പ്രമേയം തന്നെയാണ് ഒരർത്ഥത്തിൽ ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന് ഏഷ്യ ഒന്ന് ദൈവം തന്റെ ജനത്തെ പ്രതിക്കൂട്ടിലാക്കി വിചാരണ നടത്തുകയാണ് ഇന്നലെ നാം കണ്ടു ഈ ജനത വീണുപോയതിന്റെ വേദനകൾ ഇന്ന് ദൈവം അവരെ ബോധ്യപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് അവർ വീണു പോയി എന്ന് പ്രവാസത്തിലകപ്പെട്ടുവെന്നും ഒരു ഫൊറൻസിക് സീനാണിത് കുറ്റവിചാരണയുടെ കുറ്റാന്വേഷണത്തിൻ്റെ ഒരു പാഠം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ചെയ്തുകൂട്ടിയ അനീതികളാണ് ഏറ്റവും അപകടകരമായി മാറിയത് ദൈവത്തെ നിരസിക്കുന്നവൻ മനുഷ്യനെ നിരസിക്കുന്നവനായി മാറും വികലമായ ആരാധനകൾ മനുഷ്യനിരാശത്തിലേക്ക് നയിക്കുന്ന ജീവിത ശൈലികളിലേക്ക് കടന്നു സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളെന്ന രീതിയിൽ യൂണിവേഴ്സൽ സോളിഡാരിറ്റി പാലിക്കുന്നതിനു പകരം സഹജരോട് ഐക്യപ്പെടുന്നതിന് പകരം അവരിൽ ദരിദ്രരെ നാഥനല്ലാത്തവരായി ഫാദർലെസ് അളക്കുകയും അതായത് അവകാശങ്ങളും അഭിഭാഷകരുമില്ലാത്തവരുമായി കണ്ട് ഞെരിക്കാൻ തുടങ്ങുന്നുവെന്ന് അതാണ് ഈ വീഴ്ചയുടെ ആരംഭം ഇന്ന് സങ്കീർത്തനം അമ്പത് ഈ അനീതി നിറഞ്ഞ ജീവിത വ്യവസ്ഥ ആരാധനാബലികളെ കൂടി മലീമസമാക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥനയും പ്രബോധനവും വിശ്വാസവും ആരാധനയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇവിടെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു അതെല്ലാം തിണർത്തു വരികയാണ് വിശുദ്ധ ഗ്രിഗറി ഒരു സത്യവിശ്വാസം ഓർത്തഡോക്സി പഠിപ്പിച്ച വിശുദ്ധനാണ് അദ്ദേഹം പുൽകിയ സത്യത്തോടും നീതിയോടുമുള്ള അഭിനിവേശവും ആഭിമുഖ്യവുമാണ് അദ്ദേഹത്തെ ഇതിന് പ്രാപ്തനാക്കിയത് മാത്രമല്ല ഒരു ജനതയുടെ തന്നെ പ്രാർത്ഥനാനുഭവങ്ങളെയും ആത്മീയ ബോധങ്ങളെയും അദ്ദേഹം രൂപപ്പെടുത്തി ഓർത്തഡോക്സി എന്ന അക്ഷരാർത്ഥത്തിൽ നേരായ വിശ്വാസം നേരായ പ്രബോധനം നേരായ മഹത്വം എന്നൊക്കെയാണ് അർത്ഥം സത്യപ്രബോധനങ്ങൾ ദൈവത്തിൻ്റെ സത്യങ്ങളെ വിളിച്ചോതുന്നതായിരിക്കണം അത് ദൈവത്തിന് മഹത്വം നൽകുന്നതായിരിക്കണം സഭയുടെ സാമൂഹികമായി ഉത്തരവാദിത്വങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ നാം അവളെ മാത്തേർ എത്ത് മജിസ്ത്ര അമ്മയും ഗുരുനാഥയും എന്ന് വിളിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവൾ ദൈവത്തെ അനുകരിക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം പിതാവും ഗുരുനാഥനും പാത്തർ എത്ത് മജിസ്തേർ എന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് ഇന്ന് തിരുവചനങ്ങൾ നമ്മെ ആ വഴിയിലേക്കാണ് എത്തിക്കുന്നത് ദൈവമാണ് ഗുരു ദൈവം പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളാകട്ടെ ആ പാഠങ്ങൾ വളച്ചൊടിക്കുന്നവരോ അതുമല്ലെങ്കിൽ പാഠങ്ങൾ കേൾക്കാത്തവരോ ആണ് എന്ന് ദൈവപാഠം പാലിക്കാതെ അനീതി പുലർത്തുന്നവരാണ് ഈ ജനതയെന്ന് ഏഷ്യ ഒന്നും സങ്കീർത്തനം അമ്പതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മത്താ ഇരുപത്തിമൂന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ആകട്ടെ പ്രബോധകരോട് നാദൻ താക്കീത് ചെയ്ത് സംസാരിക്കുമ്പോഴും ഇതുതന്നെയാണ് വ്യക്തമാകുന്നത് ആ പ്രബോധകർ യഥാർത്ഥത്തിൽ സ്വന്തം മഹത്വമാണോ കാക്ഷിക്കുന്നത് അതോ ദൈവമഹത്വമാണോ സഹോദരന്റെ ഉത്കർഷമാണോ കഠിന നിയമങ്ങൾ ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും ആ ഭാരത്തെ താങ്ങി അവരെ സഹായിക്കാൻ ഈ ഗുരുക്കന്മാർ സന്നദ്ധരല്ല നിയമങ്ങളിൽ അവർ കഠിനനിഷ്ഠ പുലർത്താറുണ്ട് ഓർത്തഡോക്സ് എന്നൊരു വാക്ക് അങ്ങനെ ഒരു അർത്ഥത്തിൽ സൂചിപ്പിക്കാറുണ്ട് മാമൂൽ പ്രിയം പക്ഷേ സ്നേഹത്തിന്റെ ശീലങ്ങളിൽ അവർ ദൈവഹിതം തേടുന്നില്ല സഹോദരൻ അന്വേഷിക്കുന്നുമില്ല ഹെട്രോഡോക്സ് നാഥൻ ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ഒരേ പിതാവിന്റെ മക്കളാണ് എന്ന് സഹോദരങ്ങളാണ് എന്ന് ബാക്കി എല്ലാ ഉത്തരവാദിത്വങ്ങളും പദവികളും ഈ സമവാക്യത്തിൽ നിന്ന് വേണം ഒരുത്തിരിയാൻ